ഹായ്, അപ്പോൾ എൻ്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നതൊരു സ്പെഷ്യൽ സ്നാക്സാണ്. അപ്പോൾ ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടി കാണുമ്പോൾ നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, എല്ലാം വീട്ടിലുള്ള സാധനങ്ങളാണ്. അപ്പോൾ രുചിക്കനുസരിച്ചിട്ട് നമുക്ക് അത് ചില ഇൻഗ്രീഡിയൻസ് ഇടാതിരിക്കുകയോ ഒക്കെ ചെയ്യാം. അപ്പോൾ ഞാനൊരു മെയിനായിട്ടുള്ള ഇതിൻ്റെ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചോറാണ്, ബാക്കി വന്ന ചോറ്. ഉച്ചയ്ക്ക് ചോറുണ്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാവരുടെ വീട്ടിലും ഉണ്ടാവണ ഒരു കാര്യമാണ് ബാക്കി കുറച്ച് ചോറുണ്ടാവുക. എല്ലാവരും രാത്രി ചോറുണ്ണണമെന്നില്ല, ചിലർക്ക് പലഹാരം ചപ്പാത്തിയൊക്കെയോ ഇഷ്ടം. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക, ആ ചോറ് നമ്മൾ ബാക്കിയുള്ളത് ഫ്രിഡ്ജിലെടുത്ത് വയ്ക്കും, നാളെ ഉപയോഗിക്കാമെന്ന് വെച്ചിട്ട്. അങ്ങനെ നാളെ നാളെ പറഞ്ഞിട്ട് രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞാൽ അത് എടുത്തിട്ട് നമ്മൾ കൊണ്ടേ കളയേണ്ടി വരും. അപ്പോൾ അങ്ങനെ ചെയ്യണേക്കാട്ടിലും ഭേദമാണ് നമുക്കൊരു സ്നാക്സ്. അപ്പം ഞാൻ ഇന്ന് ബാക്കി വന്ന കുറച്ച് ചോറും കൊണ്ടാണ് ചെയ്തിരിക്കണത്. ഇതിന് അളവൊന്നുമില്ല, ഏകദേശം ഒരളവാണ് ഞാൻ എടുത്തിരിക്കണത്. ഈ ഒരു ഗ്ലാസ് ബൗളിൽ കുറച്ച് ബാക്കി വന്നത്, ഓരോ പ്രാവശ്യം ഓരോ വീട്ടിൽ ഓരോ തരത്തിലല്ലേ ബാക്കി വരിക. അപ്പം ഇതിന് അളവ് ഞാൻ പ്രത്യേകം പറയുന്നില്ല, ഈ ഒരളവിൻ്റെ ഏകദേശമാണ് എടുക്കുന്നത്. പിന്നെ ഇതിലേക്കുള്ളതാണ് ക്യാബേജ്. ഞാൻ നന്നായി ചെറുതാക്കി കൊത്തി അരിഞ്ഞിട്ടുണ്ട്. എൻ്റെ അടുത്തുള്ള പച്ചക്കറി വെച്ചിട്ടാണ് ഞാൻ ചെയ്യണത്. പിന്നെ ഇത് ക്യാപ്സിക്കാണ്, അത് ഒരു ഹാഫും ഇല്ല, കാൽ ഭാഗം എടുത്തിട്ടുള്ളൂ ഒരു വലിയ ക്യാപ്സിക്കത്തിൻ്റെ. അതും കൊത്തിയരിഞ്ഞിട്ടുണ്ട്. സവാള ഒരു അര സവാള കൊത്തിയരിഞ്ഞത്. പിന്നെ ഇത് നമ്മുടെ മല്ലി ഉണ്ടല്ലോ, മല്ലിയും ഇതിൽ പെരിഞ്ജീരകവും ഉണ്ട് കേട്ടോ. രണ്ടും കൂടി ഒന്ന് ആ ഇടിക്കല്ലിൽ ഒന്ന് ചതച്ചെടുത്തതാണ്. നന്നായി പൊടിയണ്ട. ഇത് ഇടയിൽ കടിക്കാൻ കിട്ടുന്നത് നല്ല ടേസ്റ്റാണ് ഇങ്ങനത്തെ ഫ്രൈ ഐറ്റംസിൽ. അപ്പം അതൊന്ന് ചെറുതായിട്ട് കുത്തിയിട്ട് എടുത്താൽ മതി, പൊടിക്കണ്ട. പിന്നെ ഒരു ചെറിയ പച്ചമുളകും ഇഞ്ചിയും കൂടി കൊത്തിയരിഞ്ഞ് വെച്ചത്. പിന്നെ മല്ലിയില കൊത്തിയരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ പച്ചക്കറിയിൽ വേണച്ചാൽ ക്യാരറ്റ് ചേർക്കാം കേട്ടോ. പക്ഷേ എൻ്റെ അടുത്ത് ഇന്ന് ക്യാരറ്റ് ഇല്ല. ഇനി ക്യാരറ്റ് വാങ്ങി വരുമ്പോഴേക്കും നമ്മുടെ പഴയ ചോറ് ചോറുള്ളത് പഴയതായി പോകും. പിന്നെ ക്യാരറ്റ് വരുമ്പോഴേക്ക് പഴയ ചോറും കിട്ടില്ല. അപ്പം അങ്ങനെ രണ്ടും കൂടി പ്രശ്നമുണ്ടാച്ചിട്ട് ഞാനെന്ത് ചെയ്തു, ക്യാരറ്റ് ഇല്ലാതെ തന്നെ ഇന്ന് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. അപ്പോൾ ക്യാരറ്റ് വേണച്ചാൽ ഗ്രേറ്റ് ചെയ്ത് ചേർക്കാം, അത് നല്ല ടേസ്റ്റാണ്. പിന്നെ കളർഫുള്ളും ആവും. ഞാൻ കുറച്ച് കളറ് എല്ലാം വൈറ്റ് ആവണ്ട വിചാരിച്ചിട്ട് കളർ മാറ്റാൻ വേണ്ടിയിട്ട് പിന്നെ ഉള്ള ക്യാപ്സിക്കം വെച്ചിട്ട് അങ്ങോട്ട് ഒപ്പിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഇത് കടലമാവ്. കടലമാവ് ഞാൻ അളവിനനുസരിച്ചിട്ട് ഇതിലേക്ക് ചേർക്കുമ്പോൾ നമുക്ക് കയ്യിലെ ഒട്ടണ പരുവം മാറണ വരെ മെല്ലെ മെല്ലെ ഇടണം. പിന്നെ ഇടിച്ച മുളകും ഇടുന്നുണ്ട്. കറിവേപ്പില കുറച്ച് പിച്ചിയിട്ട് അതിൽ ചേർക്കുന്നുണ്ട് കുഴക്കുമ്പോൾ. പിന്നെ ഇതിൽ നമ്മൾ കുറച്ച് ഇതിൻ്റെ കൺസിസ്റ്റൻസി ശരിയാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് അരിപ്പൊടി, നമ്മുടെ ഇടിയപ്പത്തിൻ്റെ നൂൽപ്പിട്ടിൻ്റെ അങ്ങനത്തെ ഉണ്ടല്ലോ പത്തിരിപ്പൊടിയൊക്കെ, ആ അരിപ്പൊടിയും ചേർക്കുന്നുണ്ട്. പിന്നെ മെയിനായിട്ടുള്ള ഉപ്പ്. അപ്പോൾ ഇത്രയും ഐറ്റംസാണ്. ഇനി ഞാനത് മിക്സ് ചെയ്യണ സമയത്ത് കറക്റ്റ് പറഞ്ഞുതരാം. ഓക്കെ. അപ്പോൾ ഇതിൽ ക്യാരറ്റ് വേണച്ചാൽ ചേർക്കാം. പിന്നെ ഓപ്ഷൻസ് ഇതിൽ മറ്റേ ഇതുണ്ടല്ലോ പച്ചപ്പട്ടാണി. പച്ചപ്പട്ടാണി നമ്മൾ കുതിർത്ത് വെച്ചത് ഓൾറെഡി ഉണ്ടെങ്കിൽ അതൊന്ന് ജസ്റ്റ് മിക്സിയിലൊന്ന് ജസ്റ്റ് ക്രഷ് ചെയ്തിട്ട് ചേർക്കാം. അങ്ങനെ ഇടരുത്, അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ അത് ഇടയിലിങ്ങനെ പൊന്തി പൊന്തി നിൽക്കും. അപ്പോൾ ഫ്രൈ ചെയ്യുമ്പോൾ അത് ചിലപ്പോൾ എണ്ണയിലേക്ക് പെടാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഇൻഗ്രീഡിയൻസൊക്കെ ചേർക്കാം. പിന്നെ ചിലവർക്ക് ജീരകത്തിൻ്റെ ടേസ്റ്റാവും ഇഷ്ടം, പെരിഞ്ജീരകത്തിൻ്റെ ടേസ്റ്റ് ആവില്ല. അങ്ങനത്തെവർക്ക് ജീരകം ചേർക്കാം. ഞാൻ അവിടെ പെരിഞ്ജീരകവും മല്ലിയാണ് എടുത്തിരിക്കണം. ഓക്കെ. അപ്പം ഇനി ഞാൻ അത് മിക്സ് ചെയ്യുമ്പോൾ കറക്റ്റ് അളവ് പറഞ്ഞു തരാം. അപ്പം ആദ്യം നമ്മുടെ മെയിൻ താരായിട്ടുള്ള ചോറ് തന്നെ ഇടാം, ബാക്കി വന്ന ചോറ് ഇടുന്നുണ്ട്. ഇനി ശേഷം ഇതിലേക്ക് നമ്മൾ ഉള്ളി കൊത്തിയരിഞ്ഞത് നന്നായി ചെറുതാക്കി അരിയണം. അല്ലെങ്കിൽ നമ്മുടെ ചോപ്പറുണ്ടല്ലോ അതിൽ രണ്ട് വലി വലിച്ചാൽ മതി, കറ കറന്ന് രണ്ട് വലി വലിച്ചാലും മതി. ഞാനത് കൊത്തിയരിയ ചെയ്തത്. എല്ലാം കൂടി ഇട്ടിട്ട് അതിൽ ഒന്ന് ചോപ്പ് ചെയ്തെടുത്താലും മതി. പിന്നെ ക്യാപ്സിക്കം ഇടുന്നുണ്ട്, അതും കൊത്തിയരിഞ്ഞ് വെക്കണം. പിന്നെ ക്യാരറ്റ് ഉണ്ടെങ്കിൽ ക്യാരറ്റ് ചേർക്കാം. ചീവീത് നല്ല ചെറുതാക്കിയിട്ട് അരിയണം. പക്ഷേ ക്യാരറ്റ് ഇല്ലാത്ത കാരണമാണ് ഞാൻ ബാക്കി ഉള്ള സാധനങ്ങൾ വെച്ചിട്ട് ഉണ്ടാക്കുന്നത്. ഇത് ക്യാബേജ്. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുട്ടികളുടെ
കുട്ടികൾക്ക് ഇങ്ങനെ സ്നാക്സ് ഒക്കെ വൈകുന്നേരം സ്കൂൾ വിട്ട് വരുമ്പോൾ ഇഷ്ടമുള്ള കുട്ടികളാണെന്നുണ്ടെങ്കിൽ അവരുടെ വയറ്റിൽ എണ്ണപ്പലഹാരങ്ങൾ കഴിക്കുന്നത് മാത്രമല്ല, അതിന് കുറച്ച് പച്ചക്കറിയൊക്കെ അങ്ങനെയെങ്കിലും അകത്തുപെടുമല്ലോ. അപ്പോൾ അവരെ അങ്ങനെ പറ്റിക്കും ചെയ്യാം. അപ്പോൾ ഇത് ഇഞ്ചി പച്ചമുളക്, പച്ചമുളക് ഞാൻ ഒരെണ്ണ ഇട്ടിട്ടുള്ളൂ, നല്ല എരിവുള്ള പച്ചമുളകായ കാരണം. പിന്നെ നമ്മുടെ ക്രഷ് ചെയ്ത് വെച്ച മല്ലിയും പെരിഞ്ചീരകവും, അതേപോലെ മഞ്ഞൾപ്പൊടി, മഞ്ഞൾപ്പൊടി കുറച്ച് ഒരു കളറിന് വേണ്ടിയിട്ട്. പിന്നെ ഇടിച്ച മുളക് ചേർക്കുന്നുണ്ട്. ഇടിച്ച മുളക് അവിടെ അവിടെ കടിക്കാൻ കിട്ടണതും പിന്നെ എരിവിൻ്റെ ഇതിനും എല്ലാറ്റിനും നന്ന്. പച്ചമുളകും ചേർത്തിട്ടുണ്ട്, പച്ചമുളക് ഞാൻ ഒരെണ്ണ ഇട്ടിട്ടുള്ളൂ. അത് ചില കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോൾ അത് വായിൽ വന്ന് തടഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ കുട്ടികൾക്ക് ബുദ്ധിമുട്ടാണ്. അപ്പോൾ വേണ്ടവർക്ക് പച്ചമുളക് ഒഴിവാക്കും ചെയ്യാം കേട്ടോ. പിന്നെ മല്ലിയില, മല്ലിയില ഇട്ടു. ഇനി നമുക്ക് ഒന്ന് ആദ്യം കൈകൊണ്ട് ഇത് ആദ്യം മിക്സ് ചെയ്യാം. അതിന് ശേഷം വേണം നമുക്ക് കടലമാവും അരിപ്പൊടിയൊക്കെ അതിനനുസരിച്ച് മെല്ലെ ചേർക്കാം. ഓക്കെ, ഒരു കാര്യം മറന്നുപോയി, കറിവേപ്പില, കറിവേപ്പില ഒന്ന് അങ്ങനെ കൈകൊണ്ട് പൊട്ടിച്ചിട്ടിട് അപ്പോൾ അതിൻ്റെ ഫ്ലേവർ ആയിരിക്കും അറിഞ്ഞുള്ളൂ. ചെറുതായിട്ട് നുറുക്കി നുറുക്കി കൈകൊണ്ട് തന്നെ നുറുക്കിയാൽ മതി അങ്ങനെ. അപ്പോൾ ഇതൊന്ന് ആദ്യം ഒന്ന് നമുക്ക് കുഴച്ചെടുക്കാം. ഇപ്പോൾ വണച്ചാൽ കുഴക്കണ സമയത്ത് തന്നെ കുറച്ച് ഉപ്പ് ഇടാം കേട്ടോ. അപ്പോൾ ഇതിലേക്ക് നന്നായി ഉപ്പ് ഇറങ്ങുമല്ലോ. അപ്പോൾ ഉപ്പ് വേണ്ടത് ഇടാം, നോക്കിയിട്ടിട്ടാൽ മതി. ഇനി ഞാൻ കുറച്ചിട്ടിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് കുഴക്കുക, കൈ കൊണ്ട് തന്നെ കുഴക്കുക, സ്പൂണൊന്നും വേണ്ട. അപ്പോളാണ് ഇതിലത്തെ മസാല ചോറും ഒക്കെ ആയിട്ട് നന്നായിട്ട് കുഴഞ്ഞ് പരുവാവുള്ളൂ. അപ്പോൾ ഇതിൽ വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഇതിലത്തെ ഉള്ള വാട്ടർ കണ്ടൻറ്റ് പോവാൻ വേണ്ടിയിട്ട് നമുക്ക് കടലമാവും അരിപ്പൊട്ടിയൊക്കെ ചേർക്കേണ്ടതായിട്ട് വരും. അപ്പോൾ വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ ആകെ ഒട്ടാൻ തുടങ്ങും കയ്യിൽ. ഇപ്പോൾ തന്നെ കണ്ടില്ലേ, ഇത് ചോറിൻ്റെയും ആ ഉള്ളിയുടെയും എല്ലാവരുടെയും കൂടി നനവാണേ. അപ്പോൾ ഇതിൽ നമ്മൾ ഈ വാട്ടർ കണ്ടൻറ്റ് കമ്മിയാക്കാനാണ് നോക്കുക. അപ്പോൾ അതിൽ ബാറ്റർ, ഇതിൽ നമുക്ക് നിങ്ങൾക്ക് ഇനി വല്ല ഫ്ലേവർ, ഇതിൽ ഗരം മസാലയുടെ ഫ്ലേവർ വേണോ ചിക്കൻ മസാലയുടെ ഫ്ലേവർ വേണമെങ്കിൽ അതൊക്കെ ചേർക്കാം കേട്ടോ. അതൊന്നും ഞാൻ ഇട്ടിട്ടില്ല. ഇങ്ങനെ തന്നെ ഇത് നല്ല ടേസ്റ്റാവും. ക്യാരറ്റ് ഉണ്ടെങ്കിൽ കുറച്ചും കൂടി കളർഫുള്ളായിരുന്നു ഇടയിലിടയിൽ ഓറഞ്ചൊക്കെ കാണാൻ. പക്ഷേ ക്യാരറ്റിന് വേണ്ടി കാത്തിരുന്ന് കഴിഞ്ഞാൽ അപ്പോഴേക്ക് നമ്മുടെ ചോറ് കേടുന്നു പോകും. അപ്പോൾ ക്യാരറ്റ് ഇല്ലാതെ തന്നെ നമുക്കൊന്ന് ഉണ്ടാക്കി നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതിൽ ക്യാരറ്റും കൂടിയും ചേർത്താൽ, ക്യാരറ്റ് ചേർക്കാം പിന്നെ ബീട്രൂട്ട് ചേർക്കാം. ബീട്രൂട്ട് ചേർത്താൽ എന്താ വെച്ചാൽ മൊത്തം പിങ്ക് കളറാവും. പക്ഷെ കഴിക്കാത്ത കുട്ടികളെ ഇങ്ങനെയൊക്കെ കഴിപ്പിക്കാം കേട്ടോ, അവർക്ക് മനസ്സിലാവുന്നില്ല. ഇതിൽ എന്നുവെച്ചാൽ ഫ്രൈ ആതി ആയി കഴിയണ സമയത്ത് നല്ല ടൊമാറ്റോൻ്റെ സോസൊക്കെ കൂട്ടി കഴിക്കുമ്പോഴേ ഇതിൽ പച്ചക്കറി ഉണ്ടാവുന്നൊന്നും മനസ്സിലാവില്ല. അപ്പോൾ ഒന്ന് ഉപ്പ് നോക്കി നോക്കുക, അതിന് ശേഷം വേണമെങ്കിൽ അതിനനുസരിച്ച് ചേർക്കാം. അപ്പോൾ ഇതിൽ ഉപ്പുണ്ട് കേട്ടോ. ഇനി കടലമാവ് ഇടണം. കടലമാവ് നോക്കി നോക്കി മെല്ലെ മെല്ലെ ഇടണം, എല്ലാം കൂടി കൊട്ടരുത്. അപ്പോൾ പിന്നെ നമ്മളുടെ മറ്റേ മിക്സ് ചെയ്ത സാധനം കമ്മിയാവും, മറ്റത് ആ ബൈൻഡിങ് നിന്ന് വിട്ടിട്ട് ഭയങ്കര തിക്കാവും. അപ്പോൾ നമുക്ക് കയ്യിലിങ്ങനെ ഉരുട്ടാൻ പാകത്തിന് ആവണം. കുറച്ച് അരിപ്പൊടിയും ചേർക്കുന്നുണ്ട് ഞാൻ, ഒരു കുറുക്കുറെ വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ അരിപ്പൊടിയാണ് ഇടണം. അരിപ്പൊടി ഞാൻ കുറച്ചിട്ടുണ്ട്. അരിപ്പൊടി തന്നെ അല്ലേ എന്ന് നോക്കിയതാ കേട്ടോ. നന്നായിട്ട് കുഴക്കുക, നന്നായി കുഴക്കുക. കയ്യിലൊക്കെ ഒന്ന് ഒട്ടിപ്പിടിക്കും, അതൊന്നും കുഴപ്പമില്ല. അത് കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇന്നത്തെ നനവൊക്കെ ഒന്ന് ഇതായി ഇതിൽ ബൈൻഡിങ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ ഒക്കെ ശരിയാവും. കടലമാവാണ് കുറച്ച് അധികം ചേർക്കേണ്ടത്. മറ്റത് കുറച്ച് കുറുക്കുറയായിട്ട് നമ്മൾ ഇത് കട്ട്ലറ്റ് പോലെ ആക്കി വരുമ്പോൾ ഒരു ക്രിസ്പ് വരാൻ വേണ്ടിയിട്ടാണ്. ബ്രൗൺ ആയില്ലേ, കണ്ട ഇതിൽ പിന്നെ
പച്ചക്കറി നമ്മുടെ ക്യാപ്സിക്കവും ഇത് മാത്രമല്ലേ ഉള്ളൂ, അധികം വേവണ്ട പച്ചക്കറികളൊന്നും ഇല്ലല്ലോ. അതുകൊണ്ട് പ്രശ്നമില്ല. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ, എന്നിട്ട് ടേസ്റ്റ് ഉണ്ടോ ഉണ്ടാക്കിയതിന് ശേഷം എന്നൊക്കെ ഉള്ളത് കമൻ്റ് ചെയ്യും, സക്സസ് ആയോ എന്നുള്ളത്. ഓക്കെ, പിന്നെ അവരവരുടെ വീട്ടിലെ ആൾക്കാരുടെ രുചി അതിനനുസരിച്ചിട്ട് കൂട്ടുക. ചിലർക്ക് മസാലയുടെ ഒക്കെ ടേസ്റ്റ് നല്ല ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഇതിൽ ഗരം മസാലയുടെ പൊടി, ചിക്കൻ മസാലയുടെ പൊടി എല്ലാം ചേർക്കാം. അവരവരുടെ രുചിക്കനുസരിച്ചിട്ട് കൂട്ടുക കുറച്ചൊക്കെ ചെയ്യാം നമുക്ക്. ഇതിപ്പോൾ ഞാൻ ബ്രെഡ് ക്രംസ് അങ്ങനത്തെ ഇതൊന്നും ഇല്ല കേട്ടോ, മുട്ടയിൽ മുക്കുക അല്ലെങ്കിൽ മറ്റേതിൽ എന്താ പറയുക ബാറ്ററിൽ മുക്കി അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. അതാണ് ഞാൻ ഏറ്റവും സിമ്പിളായിട്ട് കാണിച്ചതാണ്. ഇനിയും പുതിയ പുതിയ വീഡിയോസ് ഞാൻ ഇടുന്നുണ്ട്. എല്ലാവരും ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് എല്ലാ വീഡിയോസിലും പറയണ പോലെ, പിന്നെ കമൻറ്റ് ചെയ്യൂ എങ്ങനെയുണ്ട് എന്നുള്ളത് പറയൂ. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ അഞ്ചെണ്ണേ ഞാൻ ഇതിൽ വെച്ചിട്ടുള്ളൂ. അപ്പം എല്ലാം ആവട്ടെ. ഇതെല്ലാതെ കൂട്ടി വെക്കരുത്, മെല്ലെ മെല്ലെ ക്ഷമോട് കൂടിയിട്ട് മെല്ലെ പൊട്ടാതെ കുത്തിയളക്കരുത്. ഇത് ലാസ്റ്റ് ഇട്ട ഭാഗമായിട്ടുണ്ടാവില്ല, കുത്തിളക്കി ആവരുത്. ഒന്ന് ആൾക്കൊരു സമയം കൊടുക്കണം, നമ്മൾ സമാധാനത്തിൽ ആവാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ എത്രയോ ഒരു ഇതിലേക്ക് അഞ്ചെണ്ണയാണ് വറക്കേണ്ടതെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള ഈ ബാറ്റർ ഉണ്ടല്ലോ അത്ര ബാക്കിയല്ലേ. ഇത് നമുക്ക് വേണച്ചാൽ അങ്ങനെ തന്നെ എടുത്ത് വെക്കാം. ഇങ്ങനെ എടുത്തേക്കണേക്കാട്ടും ഭേദം ഇങ്ങനെ ഷെയ്പ്പാക്കിയിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ എയർ ടൈറ്റ് ഉള്ള ഡബ്ബ വേണമെന്ന് എന്താ പ്രത്യേകം പറയണ വെച്ചാൽ അതിലേക്ക് വെള്ളം ഇറങ്ങരുത് വെച്ചിട്ടാണ്. വെള്ളം ഇറങ്ങിക്കഴിഞ്ഞാൽ ടേസ്റ്റ് മാറും, കേടുവരുകയൊക്കെ ചെയ്യും. പിന്നെ കുട്ടികൾക്ക് സ്കൂളിലേക്കൊക്കെ കൊണ്ടുപോകണമെങ്കിൽ തലേ ദിവസം തന്നെ ഇതൊക്കെ റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ ഒരു സ്നാക്സ് ഐറ്റംസായി, പച്ചക്കറി ഇഷ്ടം പോലെ ഉണ്ടാവും ചെയ്യുകയില്ല. ഇതിപ്പോൾ ആരെങ്കിലും പറയോ ഇത് ചോറ് കൊണ്ട് ഉണ്ടാക്കിയതാണെന്ന്? കുറച്ച് കടലമാവും കുറച്ച് അരിപ്പൊടിയും ഞാൻ ചേർത്തിട്ടുണ്ട്. അതൊരു ഈയൊരു കണ്ടോ ഇതിൻ്റെ മുകളിലൊരു ക്രിസ്പിനെസ് വരുന്നുണ്ട് കണ്ടോ. അത് ഈ അരിപ്പൊടിയും ഇതൊക്കെ ഇട്ട് കഴിഞ്ഞാലേ വരുള്ളൂ. മറ്റത് എണ്ണ നന്നായി കുടിക്കും. ഇതിപ്പോൾ ഞാൻ തീയൊന്ന് കമ്മിയാക്കി വെച്ചിട്ടാണ്, ഇനി ഇതെടുക്കാറാവണ സമയത്ത് മൂത്ത് വരുമ്പോൾ തീയൊന്ന് കൂട്ടണം, അല്ലെങ്കിൽ എണ്ണ തെറ്റും എണ്ണ കുടിക്കും. സോറി, എണ്ണ കുടിക്കാൻ ചാൻസ് ഉണ്ട്. അതാണ് തീയൊന്ന് കൂട്ടി വെക്കണം ലാസ്റ്റ് എടുക്കേണ്ട സമയമാകുമ്പോൾ. ഇതൊക്കെ സിമ്പിൾ സിമ്പിൾ സ്നാക്സാണ്. ഇതുകൂടെ ആയിട്ടുണ്ട്, ഇതൊക്കെ ആദ്യം ഇട്ടതാ ഉണ്ടോ. ഇതിൻ്റെ മുകളിൽ ശബ്ദം കേൾക്കുന്നുണ്ടോ? അതാണ് ഈ മൊരിപ്പ്, അല്ല ഈ മൊരിഞ്ഞ് ഇങ്ങനെ വരില്ല. മറ്റേ വെറും ചോറും മറ്റേ പച്ചക്കറി മാത്രം ചേർക്കുക വെച്ചാൽ ഈ മൊരിഞ്ഞ് ഈ സൗണ്ട് കേൾക്കില്ലേ. അതിൽ കുറേ എണ്ണയൊക്കെ കുടിച്ചിട്ട് അത് ക്രിസ്പിസ്നാവും, ഇത് നല്ല ക്രിസ്പായി വരും. ഇത് വേണച്ചാൽ നല്ല എണ്ണ ഒഴിച്ചിട്ട് കടായിൽ മറ്റേ ചീനച്ചട്ടിയിലുണ്ടല്ലോ അതിൽ തീ കൂട്ടി വെച്ചിട്ട് വേണം എടുക്കാൻ.
ഉണ്ടാവില്ല എണ്ണ വെല്ലാതെ കുടിക്കില്ല അങ്ങനെ ആകുമ്പോൾ കണ്ട ക്രിസ്പി അതിന് ഇപ്പം എല്ലാവരും ട്രൈ ചെയ്യൂ നല്ല ടേസ്റ്റാണ് സോസ് കൂട്ടിയിട്ടോ മയണൈസ് കൂട്ടിയിട്ടോ എങ്ങനെയാച്ചാൽ കഴിക്കാം